അതോടൊപ്പം കേരളത്തിലും നമ്മുടെ സംസ്ഥാനത്തും വാക്സിനേഷൻ ആരംഭിക്കുകയാണ് കുട്ടികൾക്ക് 15 കഴിഞ്ഞ കുട്ടികളുടെ വാക്സിനേഷൻ സംസ്ഥാനത്തെ ഇന്ന് തുടക്കമാവുന്നു രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 വരെയാണ് കുത്തിവെപ്പ് എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും കുട്ടികൾക്കായി പ്രത്യേക വാക്സിനേഷൻ കേന്ദ്രങ്ങളും സംഘവും ഉണ്ടാവും കുട്ടികളുടെ വാക്സിനേഷൻ കേന്ദ്രത്തിന് മുന്നിൽ പിങ്ക് ബോർഡ് ആണ് പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും ജിതിൻ കോഴിക്കോട് നിന്ന് ശാലിനി വിവരങ്ങളുമായി നമ്മുടെ കൂടെ ചേരുന്നു ആദ്യം ജിതിനിലേക്ക് ജിതിൻ വാക്സിനേഷന്റെ ഒരു അടുത്ത യജ്ഞം ഏവരും കാത്തിരുന്ന വാക്സിനേഷൻ തുടങ്ങിയ നാൾ മുതൽ കുട്ടികളിൽ എന്ന് വാക്സിനേഷൻ ആരംഭിക്കാം എന്നുള്ള ഒരു ചോദ്യം ഉയർന്നിരുന്നു അതിനുള്ള ഉത്തരം ഇന്നാവുകയാണ് വാക്സിനേഷൻ സംബന്ധമായിട്ട് എന്തൊക്കെയാണ് മുൻകരുതലുകൾ എപ്പോൾ മുതൽ നൽകി തുടങ്ങാനാവും എന്തൊക്കെയാണ് വിവരങ്ങൾ ഷിയാസ് കേരളവും രാജ്യത്തിനൊപ്പം വാക്സിനേഷന്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിൽ അവസാനഘട്ട ഒരുക്കങ്ങൾ വാക്സിനേഷൻ കേന്ദ്രത്തിൽ പുരോഗമിക്കുകയാണ് എല്ലാ ആശുപത്രികളിലും ഇതുപോലെ കുട്ടികൾക്കായി പ്രത്യേക വാക്സിനേഷൻ കേന്ദ്രങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ ഈ വാക്സിനേഷൻ കേന്ദ്രത്തിൽ ഇപ്പോൾ ശുചീകരണ ജോലികളും മറ്റ് ക്രമീകരണങ്ങളും എല്ലാം തന്നെ അന്തിമ ഘട്ടത്തിലാണ് 9 മണിക്ക് തന്നെ എല്ലായിടങ്ങളിലും കുത്തിവയ്പ്പ് ആരംഭിക്കാനാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് 9 മണി മുതൽ 5 മണി വരെയാണ് കുത്തിവയ്പ്പ് സമയം കുട്ടികൾക്കായുള്ള വാക്സിനേഷൻ കേന്ദ്രത്തിൽ പിങ്ക് ബോർഡ് പെട്ടെന്ന് തിരിച്ചറിയാനായി പിങ്ക് ബോർഡ് പ്രദർശിപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇവിടെ പിങ്ക് ബോർഡ് സ്ഥാപിച്ചിട്ടില്ല അല്പസമയത്തിനകം ഈ ബോർഡും സ്ഥാപിക്കും കേരളത്തിൽ 15,34,000 കുട്ടികളാണ് വാക്സിൻ എടുക്കാനുള്ള പ്രായപരിധിയിലുള്ളത് അതായത് 15 മുതൽ 18 വരെയുള്ള പ്രായത്തിൽ കേരളത്തിലുള്ളത് 15,34,000 കുട്ടികളാണ് അവർക്കെല്ലാം തന്നെ വാക്സിൻ നൽകാൻ കേരളം സജ്ജമാണ് എന്നതാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് കുട്ടികൾ അതിനാൽ തന്നെ അതീവ ശ്രദ്ധയോടെയായിരിക്കും വാക്സിൻ വിതരണം അതായത് കുട്ടികൾ ഭക്ഷണം കഴിച്ച് മറ്റ് മുൻകരുതലുകളിൽ എല്ലാം എടുത്ത് വേണം വാക്സിനേഷൻ കേന്ദ്രത്തിലെത്താം രക്ഷിതാക്കൾക്കൊപ്പം വാക്സിനേഷൻ കേന്ദ്രത്തിലെത്താൻ അതിനുശേഷം കുട്ടികളുടെ ആരോഗ്യാവസ്ഥ കൂടി പരിഗണിച്ച് അവരെ ആരോഗ്യ പരിശോധനയെല്ലാം നടത്തിയ ശേഷമായിരിക്കും വാക്സിൻ എടുക്കുക വാക്സിനേഷൻ കേന്ദ്രത്തിൽ ഒരു ഡോക്ടറുടെ സേവനവും ഉണ്ടാകും അതിനുശേഷം അരമണിക്കൂർ നിരീക്ഷണം കൂടി പൂർത്തിയാക്കിയ ശേഷമായിരിക്കും കുട്ടികളെ വാക്സിനേഷൻ കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് വിടുക അതിനെല്ലാം തന്നെയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു 1-ാം തീയതിയാണ് കുട്ടികളുടെ വാക്സിനേഷനായുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിരുന്നത് ആദ്യ മണിക്കൂറുകളിൽ തന്നെ മികച്ച പ്രതികരണം കുട്ടികളുടെ വാക്സിനേഷൻ രജിസ്ട്രേഷനുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വാക്സിനേഷൻ ആരംഭിക്കുന്നത് ഈ വാക്സിനേഷൻ ഓൺലൈൻ അല്ലാതെ തന്നെ സ്കൂളുകൾ മുഖേന വാക്സിൻ നൽകാനുള്ള വാക്സിൻ രജിസ്ട്രേഷൻ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു അങ്ങനെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കൂടി സഹകരണത്തോടെയാണ് കേരളത്തിൽ ഈ വാക്സിനേഷൻ പ്രക്രിയ നടക്കുന്നത് എന്തായാലും വാക്സിനേഷനായുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ പുരോഗമിക്കുകയാണ് 9 മണിക്ക് തന്നെ എല്ലായിടങ്ങളിലും വാക്സിനേഷൻ ആരംഭിക്കും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് 9 മണിയോടുകൂടി തന്നെ ആദ്യ കുത്തിവയ്പ്പിന് സാക്ഷ്യം വഹിക്കാൻ എത്തുന്നുണ്ട് 10:30യോടുകൂടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും വാക്സിനേഷൻ കേന്ദ്രത്തിലെത്തുന്നുണ്ട് അങ്ങനെ എല്ലാവിധ ഒരുക്കങ്ങളും വാക്സിനേഷനായി സജ്ജമായി കഴിഞ്ഞു ഒരു വാക്സിനേഷൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് ചുവട് വയ്ക്കാനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് കേരളം ഇപ്പോൾ ഉള്ളത് ശരി ജിതിനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന് ശാലിനി കൂടി ചേരുന്നു ശാലിനി തിരുവനന്തപുരത്തെ കാഴ്ചകൾ കേവലം 2 മണിക്കൂർ മാത്രം വാക്സിനേഷൻ ആരംഭിക്കാൻ ബാക്കി നിൽക്കുമ്പോൾ തകൃതിയായ ഒരുക്കങ്ങൾ നടക്കുകയാണ് എന്തൊക്കെയാണ് കോഴിക്കോട് നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ മുന്നൊരുക്കങ്ങൾ എവിടെ വരെയായി ജില്ലാ താലൂക്ക് ആശുപത്രികൾ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ഈ കുട്ടികളുടെ വാക്സിനേഷൻ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് കുട്ടികൾ വരുമ്പോൾ ഒന്നുകിൽ അവരുടെ ആധാർ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ സ്കൂൾ ഐഡൻറ്റിറ്റി കാർഡ് ഇത് ഏതെങ്കിലും ഒന്ന് കയ്യിൽ കരുതിയിരിക്കണം അതുപോലെ തന്നെ ഏത് മൊബൈൽ നമ്പറാണ് ഈ രജിസ്ട്രേഷന് നൽകിയിരുന്നത് അതേ മൊബൈൽ നമ്പർ ഇവിടെയും നൽകണം അത് അതിൽ വഴിയായിരിക്കും ഈ മെസ്സേജുകൾ വരിക അതുപോലെ തന്നെ ഭക്ഷണവും വെള്ളവും കരുതണം ഒന്നുകിൽ ഭക്ഷണം കഴിച്ച ശേഷം വാക്സിനേഷൻ കേന്ദ്രത്തിലെത്തുക ഇനി അതല്ലെങ്കിൽ കഴിച്ചിട്ടില്ലെങ്കിൽ ഭക്ഷണവും വെള്ളവും കൊണ്ടുവരണം അവരുടെ കൃത്യമായി അവരുടെ ആരോഗ്യ പരിശോധനയെല്ലാം ചോദിച്ചറിഞ്ഞ ശേഷമായിരിക്കും വാക്സിനേഷനിലേക്ക് കടക്കുക പ്രത്യേകിച്ചും കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് കോവിഡ് വന്ന് മാറിയവരാണെങ്കിൽ 3 മാസത്തിന് ശേഷമേ വാക്സിനേഷന് വരേണ്ടതുള്ളൂ അക്കാര്യവും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ശ്രദ്ധിക്കണം 10, 11, 12 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളായിരിക്കും പ്രധാനമായും ഇന്ന് വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ എത്തുക എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് അവരുടെ സ്കൂളും തുടങ്ങുകയാണ് സ്കൂളിലും ഇതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്കൂൾ അധികൃതരുടെയെല്ലാം
സഹകരണത്തോടുകൂടി ഈ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ എത്തുന്നവർ ഈ അധികൃതർ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം അതുപോലെ തന്നെ വിവരങ്ങൾ എല്ലാം തന്നെ കൃത്യമായി ഇവരെ അറിയിക്കുകയും വേണം കൂടെ രക്ഷിതാക്കൾ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു ആശങ്ക ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ളത് നിർദ്ദേശമാണ് ആരോഗ്യ വകുപ്പ് നൽകുന്നത് പ്രത്യേകിച്ചും കുത്തിവെപ്പ് എന്ന് പറയുന്നത് പ്രായത്തിലുള്ള കുട്ടികൾക്ക് പൊതുവേ ഒരു പേടിയുള്ള ഒരു കാര്യമായിരിക്കും അതുകൊണ്ട് തന്നെ പരമാവധി അവരുടെ ആശങ്ക അകറ്റുന്ന രീതിയിലായിരിക്കണം ആരോഗ്യ പ്രവർത്തകരും പെരുമാറേണ്ടത് അതുകൊണ്ട് തന്നെ ഏറ്റവും ഇതിന് പ്രാപ്തരായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വാക്സിനേഷൻ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ആളുകളെയാണ് കുട്ടികളുടെ വാക്സിനേഷന് നിയോഗിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്